قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد، أما بعد فاتقوا الله عباد الله. سنهم الله സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴായി കടന്നു വരുന്ന, നമുക്ക് മനോവിഷമുണ്ടാക്കി തീർക്കുന്ന ഒരു കാര്യമാണ് കടബാധ്യതയിൽപ്പെട്ട് വിഷമിക്കുക എന്നുള്ളത്. കടങ്ങൾ ഒരു തീരാ ബാധ്യതയായി മനസ്സിൽ കൊണ്ടു നടക്കുകയും അത് കാരണമായി ജീവിതത്തിലെ എല്ലാ ഘട്ടങ്ങളിലും വിഷമമനുഭവിക്കുകയും ചെയ്യുന്ന ഒട്ടേറെ ആളുകൾ സമൂഹത്തിലുണ്ട്. ഈ പ്രത്യേകമായ ഒരു വിഷമാവസ്ഥയെ തരണം ചെയ്യുവാൻ ഇസ്ലാം പലവിധത്തിലുള്ള ദിക്റുകളും ദുആകളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കടം വീടുവാനുള്ള ദുആ എന്ന് പറയുമ്പോൾ കേവലം ആ ദുആ മാത്രം ചൊല്ലി വീട്ടിലൊരു ഭാഗത്ത് ചടഞ്ഞുകൂടിയിരിക്കുക, എന്നാൽ കടം വീടും എന്നല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. മറിച്ച് തൻ്റെ കഴിവുകേടും തൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിലേക്കുള്ള തൻ്റെ തവക്കുലും ദൃഢീകരിക്കുന്ന വിധത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥനകൾ ഉരുവിടുകയും അതോടൊപ്പം കടങ്ങൾ നീങ്ങിക്കിട്ടുവാൻ ആവശ്യമായ നിലക്ക്, കടം വീട്ടുവാൻ ആവശ്യമായ സാമ്പത്തികമായ കാര്യങ്ങൾ, തനിക്ക് എളുപ്പമാകുവാൻ വേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണോ തൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ടതെങ്കിൽ അതെല്ലാം നിരന്തരമായി ചെയ്തു തീർക്കുക കൂടി ചെയ്യുകയും ആ വിധത്തിൽ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളെല്ലാം പ്രവർത്തിച്ച് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള മാർഗങ്ങളെല്ലാം അവലംബിച്ച് റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക കൂടി ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ താല്പര്യമെന്നുള്ളത് പ്രത്യേകം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കൽ മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു അടിമയായ വ്യക്തി അദ്ദേഹം വളരെ പ്രയാസത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് സങ്കടം പറയുകയാണ്, ഞാനൊരടിമയാണ്, അടിമ മോചനം നടക്കണമെങ്കിൽ ഉടമയ്ക്ക് നിശ്ചയിക്കപ്പെട്ട തുക നൽകിയാൽ ഉടമ അടിമയെ മോചിപ്പിച്ച് സ്വതന്ത്രനാക്കും. അങ്ങനെ ഞാൻ എൻ്റെ യജമാനനുമായി ഒരു കരാറിലേർപ്പെട്ടിരിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഇത്ര ധനം തരാം, എന്നെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ അതിന് കാശ് പൂർത്തിയായി മാറുന്നില്ല, എൻ്റെ കയ്യിൽ അതിന് കാശ് തികഞ്ഞു വരുന്നില്ല. അങ്ങനെ വളരെയേറെ പ്രയാസത്തിലും ആ ഒരു കടം എങ്ങനെ വീട്ടണം എന്നറിയാത്ത വിഷമാവസ്ഥയിലുമാണ് ഞാൻ ഉള്ളത്. എന്ത് ചെയ്യണം ഞാനെന്ന് ഒരു മുശാവറ നടത്തുവാൻ വേണ്ടി, ഒരു കൂടിയാലോചന നടത്തുവാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചിരിക്കുകയാണ് ആ ഫഖീറായ ആ പാവപ്പെട്ട അടിമ. ഈ ഘട്ടത്തിൽ മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു കൊടുക്കുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു ദുആയുണ്ട്, ആ ദുആ ഞാൻ താങ്കൾക്ക് പഠിപ്പിച്ചു തരട്ടെയോ? അത് താങ്കൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരുന്നാൽ സബീർ പർവ്വതത്തോളം, ചില റിപ്പോർട്ടിൽ സബീർ പർവ്വതത്തോളം ഒക്കെ വലിപ്പത്തിലുള്ള, അത്രത്തോളം പർവ്വത സമാനമായ കടങ്ങളുണ്ടെങ്കിലും ആ കടങ്ങളിൽ നിന്ന് ഒഴിവാകുവാനുള്ള മാർഗങ്ങളെ അള്ളാഹു എളുപ്പമാക്കിത്തരും എന്ന് അലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് പറയുകയും ഈ പ്രാർത്ഥന അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുകയുണ്ടായി.
ഏതാണ് ആ പ്രാർത്ഥന? നമ്മളെല്ലാവരും അത് അർത്ഥവും ആശയവും ഗ്രഹിച്ചുകൊണ്ട് പഠിക്കുകയും അത്തരം ഘട്ടങ്ങളിൽ നമ്മൾ നമ്മുടെ പ്രാർത്ഥനാ വേളകളിൽ നമ്മളത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. അല്ലാഹുമ്മ കഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. അല്ലാഹുമ്മ അല്ലാഹുവേ, അല്ലാഹുമ്മ കഫിനി ബിഹലാലിക, നിന്റെ ഹലാലുകൾ കൊണ്ട് നീ എനിക്ക് മതിയാക്കണേ. അൻ ഹറാമിക, ഹറാമുകളിൽ നിന്ന്, നീ നിഷിദ്ധമാക്കിയ കാര്യങ്ങളിലേക്ക് പോകാൻ ഇടവരാതെ നീ അനുവദിച്ചിട്ടുള്ള ഹലാലുകൾ കൊണ്ട് തന്നെ നീ എൻ്റെ കാര്യങ്ങളെല്ലാം നിറവേറ്റിത്തരണേ എന്നുള്ളതാണ് ആ പ്രാർത്ഥനയുടെ പൊരുൾ. രണ്ടാമത്തെ ഭാഗം വഅഗ്നിനി, നീ എന്നെ ധന്യനാക്കണേ, നീ എന്നെ ഐശ്വര്യവാനാക്കണമേ. ബിഫദ്ലിക, നിന്റെ ഔദാര്യം മുഖേന, നിന്റെ ഫളു മുഖേന നീ എന്നെ ധന്യനാക്കണമേ. അമ്മൻ സിവാക്ക, നീയല്ലാത്തവരെ ഞാൻ സമീപിക്കുന്നതിൽ നിന്ന്, എൻ്റെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കിട്ടാൻ, എൻ്റെ കാര്യങ്ങൾ നിറവേറുവാൻ നീയല്ലാത്തവരെ സമീപിക്കുകയും നിന്റെ മുമ്പിലല്ലാത്തവരുടെ മുമ്പിൽ യാചിക്കേണ്ടിയൊക്കെ വരുന്ന ഒരവസ്ഥ വരാതെ എൻ്റെ കാര്യം നിന്റെ പ്രത്യേകമായ ഫളു ഔദാര്യം മുഖേന നീ എനിക്ക് ധന്യത നൽകുകയും ചെയ്യണമേ എന്നുള്ളതാണ് ആ പ്രാർത്ഥന. അല്ലാഹുമ്മ കഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക. ഈ പ്രാർത്ഥന തെറ്റുകൂടാതെ നമ്മൾ പഠിക്കണം. നമ്മുടെ പ്രാർത്ഥനകളിൽ ഇപ്പോൾ കടമുണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ, ഇത് നല്ല ആശയ പ്രാധാന്യമുള്ള ഒരു പ്രാർത്ഥനയാണ് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കടങ്ങളുള്ളവർ ആ കടം വീടിക്കിട്ടുവാനുള്ള മാർഗങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ദർഗകളും ജാറങ്ങളും കയറി ഇറങ്ങുകയല്ല വേണ്ടത്. മറ്റു പലയിടങ്ങളിലേക്കും ശിർക്കൻ പ്രവർത്തനങ്ങൾ നടത്തുകയല്ല വേണ്ടത്. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയുമല്ല വേണ്ടത്. ഞാനിത് പ്രത്യേകം അടിവരയിട്ട് പറയാൻ കാരണം, നിങ്ങൾ നോക്കൂ, നമ്മുടെ മുൻഗാമികളുടെയൊക്കെ മാതൃക. ഇവിടെ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് കടബാധ്യതയെ പറ്റി വന്ന് പരാതി പറയുന്ന ആ പാവപ്പെട്ട മനുഷ്യനോട് അലി റളിയല്ലാഹു തആല അൻഹു, നീ എന്തിനാ വിഷമിക്കുന്നത്? ഞങ്ങളൊക്കെ ഇവിടെയില്ലേ? ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളിൽപ്പെട്ടയാളല്ലേ ഞാന്. അതേപോലെ തന്നെയുള്ള എത്രയോ ആളുകൾ ബദരീങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയിട്ടില്ലേ? അവരുടെയൊക്കെ പേര് നീ ഇങ്ങനെ ഇരുന്ന് ദിക്ര് ചൊല്ലിയാ മതി, നിന്റെ കടങ്ങൾ വീടിക്കൊള്ളുമെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യന് പറഞ്ഞു കൊടുത്തില്ല. ഇന്നൊക്കെ മുസ്ലിയാക്കന്മാരോട് ചോദിച്ചാൽ അവരങ്ങനെയാണ് പറയുക. അവര് പറയും, മജ്ലിസുന്നൂറിൽ പങ്കെടുക്കാൻ, നാരിയ സലാത്തിൽ പങ്കെടുക്കാൻ, ബദരീങ്ങളെ വിളിക്കാനൊക്കെയാണ് പറയുക. അതല്ലേ ബദറുമാ ബദർ മൗലൂദിലും അതേപോലെ തന്നെ ബദർ മാലയിലുമൊക്കെ അവർ സമൂഹത്തോട് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? അല്ലൽ മീഗന്ദേ കാടത്തിൽ അകപ്പെട്ടോർ അസ്മാ ഊരത്താൽ കാടം വീടും എന്നോവർ. കണ്ടോ എന്താ അവർ നിർദ്ദേശിക്കുന്നത്? ബദർമാലയിൽ കാണുന്ന വരിയാണ്, അല്ലൽ മികന്ദേ കടത്തിൽ അകപ്പെട്ടോർ, അഥവാ വല്ലാതെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന വിധത്തിലുള്ള, മനുഷ്യനെ അല്ലലിൽ അകപ്പെടുത്തുന്ന വിധത്തിലുള്ള കടബാധ്യതയിൽ ഒരാൾ പെട്ടുപോയാൽ അസ്മാ ഊരത്താൽ കാടം വീടും എന്നോവർ. കണ്ടോ, ബദിരീങ്ങളുടെ പേരങ്ങനെ പറഞ്ഞാൽ കടം വീടും എന്നാണ് ആ മാലക്കാരൻ പറയുന്നത്. ഇത് ഇസ്ലാമികമല്ലെന്ന് മാത്രമല്ല, ബദിരീങ്ങളെ ബദിരീങ്ങളെ എന്നിങ്ങനെ ബദിരീങ്ങളുടെ പേരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ കടം വീടുകയില്ലെന്ന് മാത്രമല്ല, അത് ശിർക്കൻ പ്രവർത്തനവുമാണ്. കാരണം അവരോടാണ് സഹായം തേടുന്നത്. അതുകൊണ്ട് ബദിരീങ്ങളിൽപ്പെട്ട വ്യക്തി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കടബാധ്യതയെ കൊണ്ട് വിഷമിച്ചയാളോട് അതല്ല നിർദ്ദേശിച്ചത്, മറിച്ച് അള്ളാഹുവിന്റെ റസൂൽ എനിക്ക് പഠിപ്പിച്ചു തന്നത് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോ എന്നാണ് ചോദിക്കുന്നത്. ആ പദം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. അലാഉ അല്ലിമുക കലിമാത്തിൻ അല്ലമനീഹിന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഞാൻ നിനക്ക് അള്ളാഹുവിൻ്റെ റസൂല് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ചില കെലിമത്തുകളുണ്ട്, അത് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോ. ലൗകാന അലൈക മിസ്ല ജബലി സബീരിൻ ദൈനൻ അദ്ദാഹുല്ലാഹു അൻക, സബീർ പർവ്വതത്തോളം അതേ പർവ്വത സമാനമായ നിലക്ക് നിനക്ക് കടബാധ്യതയുണ്ടെങ്കിലും അള്ളാഹു നിന്നില്ലെന്നത് വീട്ടിത്തരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രാർത്ഥന പഠിപ്പിക്കുന്നത്. അല്ലാഹുമ്മക്ക് ഫിനീ ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനീ ബിഫദ്ലിക അമ്മൻ സിവാക്ക്. അർത്ഥം ഞാൻ വിശദീകരിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, അത്തരത്തിലുള്ള കടബാധ്യതകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. കടങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവർ അത് വീട്ടുവാനുള്ള ജോലികളും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നതോടൊപ്പം അതൊക്കെ എളുപ്പമായി തീരുവാൻ ഈ പ്രാർത്ഥന പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് റബ്ബിലേക്ക് അവരുടെ തവക്കുൽ ദൃഢീകരിച്ച് റബ്ബിനോട് പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ്, അല്ലാഹു ആ കടങ്ങൾ വീട്ടുവാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി തരും. ഇൻഷാ അല്ലാഹ്. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.